वेलकम टू माय चैनल सिविल टिप्स एंड ट्रिक्स इन द वीडियो वन केरला पब्लिक सर्विस कमीशन एसएससी जेईन ना यूज़फुल प्लीज लाइक शेयर एंड सब्सक्राइब माय वीडियो इन या डिस्कस टॉपिक बिल्डिंग मटेरियल्स ब्रिक पार्ट टू ओके क्वालिटीज ऑफ ब्रिक अर्थ ओके क्वालिटीज क्वालिटीज ब्रिक अर्थ वे ओके ब्रिक अर्थ शुड बी यूनिफॉम कलर एंड स्टैंडर्ड शेप यूनिफॉम कलर आर ब्रिक ना प्रोवाइड यूनिफॉम कलर रेड कलर ओके आ कलर स्टैंडर्ड शेप 19 × 9 × 9 cm³ क्यूब ओके सो अब वह ब्रिक्स अदान फस्ट क्वालिटी सेकंड ब्रिक शुड बी ब्रिक शुड गिव ए मेटालिक रिंगिंग साउंड व्हेन इट स्ट्रक ईच अदर ओके രണ്ട് ബ്രിക്ക് നമ്മൾ എറിയാണെങ്കിൽ രണ്ടും ഒന്ന് കൂട്ടി ഇടിക്കുമ്പോൾ ഒരു റിംഗിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും സോ ആ ബ്രിക്ക് നല്ല ബ്രിക്ക് ആണെന്ന് അതിനർത്ഥം ഓക്കെ ഇഫ് അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാവത്തില്ലെങ്കിൽ ആ ഒരു ബ്രിക്ക് വന്നിട്ട് നല്ലതല്ല എന്നാണ് അതിനർത്ഥം ദ ബ്രിക്ക് ഷുഡ് നോട്ട് ബ്രേക്ക് ഇൻടു പീസസ് വെൻ ഡ്രോപ്ഡ് ഫ്ലാറ്റ് ഹാർഡ് ഗ്രൗണ്ട് फ्रम ए हईट अबउट 1 m ओके फ्लैट ग्रौंड ना हार्ड फ्लैट ग्रौल नम्बर ब्रिक एम अब पोटिचिदा पा ओके ब्रिक शुड बी सफिशियंटली हार्ड ब्रिक ना हार्ड ओके ब्रिक वेन ब्रेक शुड शो ए ब्राइट होमोजीनियस and uniform compact structure free from voids okay പിന്നെ എന്തൊക്കെ ടെസ്റ്റ് ആണ് ബ്രിക്കിന് വരുന്നത് ആറ് ടൈപ്പ് ഓഫ് ടെസ്റ്റ് ഉണ്ട് അബ്സോർപ്ഷൻ ടെസ്റ്റ് ക്രഷിംഗ് സ്ട്രെങ്ത് ഹാർഡ്നസ് സൗണ്ട്നസ് സ്ട്രക്ചർ പ്രസൻസ് ഓഫ് സോളിബിൾ സോൾട്ട് അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിക്ക് വന്നിട്ട് വെള്ളത്തിൽ മുക്കി വെക്കും ഓക്കെ വെള്ളത്തിൽ മുക്കി വെച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് എടുത്തു കഴിയുമ്പോൾ 20% ആണ് ആ വെള്ളത്തിൽ മുക്കിയിട്ട് ആ ബ്രിക്ക് അബ്സോർബ് ചെയ്തിരിക്കുന്നെങ്കിൽ ആ ബ്രിക്ക് വന്നിട്ട് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് ആയിരിക്കും ഓക്കെ മോർ പിന്നെ അത് 20% കാണും കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് ബ്രിക്കിൽ വന്നിട്ട് 22% വാട്ടർ അബ്സോർബ് ചെയ്യാൻ പാടില്ല ഓക്കെ ക്രഷിംഗ് സ്ട്രെങ്ത് വന്നിട്ട് ആസ് പെർ BIS മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് ഓഫ് ബ്രിക്ക് ഈസ് 3.50 ന്യൂട്ടൺ പെർ mm² മിനിമം ക്രഷിംഗ് സ്ട്രെങ്ത് വന്നിട്ട് 3.50 ന്യൂട്ടൺ പെർ mm² ആണ് പിന്നെ 7 to 14 വന്നിട്ട് ഗ്രേഡ് എ ആയിരിക്കും ഓക്കെ പിന്നെ എബവ് 14 ന്യൂട്ടൺ പെർ mm² ആണെങ്കിൽ അത് വന്നിട്ട് ഗ്രേഡ് AA ആയിരിക്കും ഹാർഡ്നസ് വന്നിട്ട് നമ്മുടെ ഇഫ് ദേർ ഇസ് നോ ഇംപ്രഷൻ ഈസ് ലെഫ്റ്റ് ഓൺ ദ സർഫേസ് ഓഫ് ബ്രിക്ക് വെൻ സ്ക്രാച്ചസ് ഓൺ ഫിംഗർ നെയിൽ ദ ബ്രിക്ക് ഈസ് സെഡ് ടു ബി സഫിഷ്യൻ്റ്ലി ഹാർഡ് നമ്മുടെ നഖം വെച്ച് നമ്മൾ ബ്രിക്കിനെ ഒന്ന് ഇംപ്രഷൻ കൊടുക്കുകയാണെന്ന് വെച്ചോ അതിൽ ഇംപ്രഷൻ വരത്തില്ല എങ്കിൽ മീൻസ് സ്ക്രാച്ച് വരത്തില്ല എങ്കിൽ അത് നല്ല ഹാർഡാണെന്ന് അതിൻ്റെ അർത്ഥം സൗണ്ട്നെസ് എന്താണെന്ന് വെച്ചാൽ ബ്രിക്ക് ഷുഡ് നോട്ട് ബ്രേക്ക് ആൻഡ് ഷുഡ് ഗിവ് എ മെറ്റാലിക് റിംഗിങ് സൗണ്ട് വെൻ സ്ട്രക്ക് ഈച്ച് അതർ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിക്ക് രണ്ട് ബ്രിക്ക് വന്നിട്ട് നമ്മൾ എറിയുമ്പം അത് രണ്ടെണ്ണം സ്ട്രക്ക് മീൻസ് കൂട്ടിമുട്ടുമ്പം ഒരു റിംഗിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ സോ അതിനർത്ഥം അത് നല്ല ബ്രിക്ക് ആണെന്നാണ് സ്ട്രക്ചർ ബ്രിക്ക് ഷുഡ് നോട്ട് ബ്രേക്ക് ഇറ്റ് സ്ട്രക്ചർ ഷുഡ് ഷോ ബ്രൈറ്റ് ഹോമോജീനിയസ് യൂണിഫോം കോമ്പാക്ട് സ്ട്രക്ചർ ഫ്രീ ഫ്രം ഡിഫെക്ട്സ് സച്ച് ആസ് ഹോൾ ലംപ് എക്സെട്ര ഓക്കെ അതിന് വന്നിട്ട് ഹോൾസ് കാണാൻ പാടില്ല ഹംപ് എന്ന് പറഞ്ഞ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ചിരിക്കുന്നത് അത് കാണാൻ പാടില്ല ഓക്കെ പിന്നെ അടുത്തത് വന്നിട്ട് ബ്രിക്ക് ബ്രേക്ക് ചെയ്യാൻ പാടില്ല പിന്നെ
നല്ല ഹോമോജീനിയസ് ആയിരിക്കണം എന്നാണ്. ഓക്കെ, പ്രസൻസ് ഓഫ് സോളിബിൾ സോൾട്ട് ആണെങ്കിൽ ബ്രിക്ക് വന്നിട്ട് 24 മണിക്കൂർ വെള്ളത്തിൻ്റെ അകത്ത് മുക്കി വെക്കുകയാണെന്ന് വെച്ചോ. വെച്ച് കഴിഞ്ഞിട്ട് അത് വന്ന് ഡ്രൈ ഷെയ്ഡിൽ അത് ഡ്രൈ ചെയ്യാൻ വെച്ച് കഴിയുമ്പം ഗ്രേ വൈറ്റിഷ് ഡെപ്പോസിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ സോളിബിൾ സോൾട്ട് ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് ബ്രിക്ക് വന്നിട്ട് 190 mm × 90 mm × 90 mm. ഓക്കെ, അല്ലെങ്കിൽ 19 cm × 9 cm × 9 cm. നോമിനൽ സൈസ് ഓഫ് മോഡുലാർ ബ്രിക്ക് വന്നിട്ട് 200 mm × 100 mm × 100 mm. ഓക്കെ, മോഡുലാർ സൈസ് വന്നിട്ട് സെൻറ്റിമീറ്ററിലും പറയാം, 20 cm × 10 cm × 10 cm. ഓക്കെ, ഇത് വന്ന് ഷോർട്ടായിട്ട് പഠിക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് സൈസിൽ വന്ന് സ്റ്റാൻഡേർഡ് സൈസും നോമിനൽ സൈസും നമുക്ക് സംടൈംസ് തെറ്റാറുണ്ട്. ഓക്കെ, സോ നോമിനൽ സൈസിൽ എന്നോ നമ്മൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കുക. ഈ എന്ന് വന്നിട്ട് തിരിച്ചിടുമ്പം അത് വന്നിട്ട് 2 പോലെ ആയിരിക്കും ഇരിക്കുന്നത്, 2. ഓക്കെ, ഓ വന്നിട്ട് 0 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം 20 എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. സോ 20 × 10 × 10 നമുക്ക് നോമിനൽ സൈസ് പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് വന്നിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്, തേർഡ് ക്ലാസ് ബ്രിക്ക്, ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആർ ടേബിൾ മൗണ്ടഡ് ആൻഡ് ദേ ആർ ബേൺഡ് ഇൻ ക്ലിൻസ്. ദേ ആർ യൂസ്ഡ് ഫോർ സുപ്പീരിയർ വർക്ക് ആൻഡ് പെർമനൻറ്റ് ഇൻ നേച്ചർ. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് വന്നിട്ട് ടേബിൾ മൗണ്ടഡ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു എന്താണ്. ഓക്കെ, ക്ലിൻസും ക്ലാമ്പും നമ്മൾ കണ്ടായിരുന്നു. ക്ലിൻസ് വന്നിട്ട് നമ്മൾ മെഷീനിൽ ബേൺ ചെയ്യുന്നതാണ് ക്ലിൻസ്. ക്ലാമ്പ് വന്നിട്ട് ബ്രിക്സ് തന്നെ കൂട്ടിയിട്ടിട്ട് അടിയിൽ തീ കൊടുക്കുന്നതാണ്, തീ കൊടുത്തിട്ട് ബ്രിക്സ് ബേൺ ചെയ്യുന്നതാണ് ക്ലാമ്പ്. ഓക്കെ, ദേ ആർ യൂസ്ഡ് ഫോർ സുപ്പീരിയർ വർക്ക്സ് ആൻഡ് പെർമനൻറ്റ് നേച്ചർ. ഓക്കെ, അത് വന്നിട്ട് സുപ്പീരിയർ വർക്ക് മീൻസ് വലിയ വലിയ കെട്ടിടങ്ങളിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പെർമനൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ബ്രിക്സ് വന്നിട്ട് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യമില്ല ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക്. ഓക്കെ, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് എന്താന്ന് വെച്ചാൽ, ദീസ് ആർ മോൾഡഡ് ആൻഡ് ദേ ആർ ബേൺഡ് ഇൻ ക്ലിൻസ്. ഓക്കെ, ഗ്രൗണ്ട് മോൾഡഡ് ആയിരിക്കും, പിന്നെ ക്ലിൻസിൽ തന്നെയായിരിക്കും ബേൺ ചെയ്യുന്നത്. ഓക്കെ, മറ്റേത് ടേബിൾ മോൾഡഡ്, ഇത് ഗ്രൗണ്ട് മോൾഡഡ്. ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ പ്ലേസസ് വെയർ ബ്രിക്ക് വർക്ക് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ കോട്ട് ഓഫ് പ്ലാസ്റ്റർ. മറ്റേ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യമില്ല, സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് വേറൊരു ഇതുകൂടെ ഉണ്ട്, ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന് ഫ്രോഗ് കൂടെ കാണും. ഓക്കെ, തേർഡ് ക്ലാസ് ബ്രിക്ക് എന്താന്ന് വെച്ചാൽ, ദീസ് ആർ മോൾഡഡ് ആൻഡ് ദേ ആർ ബേൺഡ് ഇൻ ക്ലാമ്പ്സ്. ഓക്കെ, തേർഡ് ക്ലാസ് ബ്രിക്ക് ക്ലാമ്പിലാണ് ബേൺ ചെയ്യുന്നത്. ഓക്കെ, ദേ ആർ യൂസ്ഡ് ഫോർ അൺഇമ്പോർട്ടൻറ്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചേഴ്സ് അറ്റ് പ്ലേസസ് വെയർ റെയിൻഫോൾ ഈസ് നോട്ട് ഹെവി. റെയിൻഫോൾ ഇല്ലാത്ത സ്ഥലത്ത് പിന്നെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്ഥലവും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത വർക്കും പിന്നെ ടെമ്പററി സ്ട്രക്ചർ മീൻസ് പെട്ടെന്ന് ഇടിച്ചു പൊളിക്കാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനാണ് തേർഡ് ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് തേർഡ് ക്ലാസ് ബ്രിക്സ്. ഫോർത്ത് ക്ലാസ് ബ്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീസ് ആർ ഓവർ ബേൺഡ് ബ്രിക്സ് വിത്ത് ഇറഗുലർ ഷേപ്പ് ആൻഡ് ഡാർക്ക് ഇൻ കളർ. ഓക്കെ, ഇതിലെല്ലാത്തിലും വെച്ച് ഏറ്റവും പൂറസ്റ്റ് ക്വാളിറ്റി വന്നിട്ട് ഫോർത്ത് ക്ലാസ് ബ്രിക്കിനായിരിക്കും. ഓക്കെ, പിന്നെ ഇത് വന്നിട്ട് ഒരുപാട് ബേൺഡും ആയിരിക്കും അല്ലെങ്കിൽ അൺബേൺഡും ആവാൻ ചാൻസസ് ഉണ്ട് നമ്മുടെ ഫോർത്ത് ക്ലാസ് ബ്രിക്ക്. ഓക്കെ, പിന്നെ ഫോർത്ത് ക്ലാസ് ബ്രിക്ക് വന്നിട്ട് അഗ്രിഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ഇൻ ഫൗണ്ടേഷൻ, പിന്നെ ഫ്ലോസ് ഓഫ് റോഡിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സ്. ഓർഡിനറി ബ്രിക്സ് വന്നിട്ട് റെക്ടാങ്കുലർ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ സംടൈംസ് നമുക്ക് ചില പർപ്പസിന് വേണ്ടിയിട്ട് ക്ലാസ് ബ്രിക്സ് ഡിഫറെൻറ്റ് ഷേപ്പിൽ വന്നിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾനോസ് ബ്രിക്ക്, ചാനൽ ബ്രിക്ക്, കോപ്പിംഗ് ബ്രിക്ക്, കൗനോസ് ബ്രിക്ക്, കർവഡ് സെക്ടാർ ബ്രിക്ക്, ഹോളോ ബ്രിക്സ്, പേവിംഗ് ബ്രിക്സ്, പെർഫോറേറ്റഡ് ബ്രിക്സ്. ഓക്കെ ഓക്കെ, ഇത്രയാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത്. ആദ്യം വന്നിട്ട് ബുൾനോസ് ബ്രിക്ക് എന്താന്ന് നോക്കാം. ബുൾനോസ് ബ്രിക്ക് എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മുടെ സാധാരണ ബ്രിക്ക് തന്നെ ഒരു സൈഡിൽ കർവ് ആണെങ്കിൽ അത് ബുൾനോസ് ബ്രിക്ക് എന്ന് പറയും. ഈ ടൈപ്പ് ബ്രിക്സ് വന്നിട്ട് നമ്മൾ ആർച്ചസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ബുൾനോസ് ബ്രിക്ക് മൗൾഡഡ് വിത്ത് റൗണ്ടഡ് ആംഗിൾ, ഒരു സൈഡിൽ മാത്രം റൗണ്ട് ആയിട്ട് ഇരിക്കും. ഓക്കെ, നമ്മുടെ ഈ പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, യൂസ്ഡ് ഫോർ റൗണ്ട് ക്വീൻ. ഓക്കെ, ക്വീൻ എന്ന് പറഞ്ഞാൽ ബ്രിക്ക് മാഷിനറിയിൽ നോക്കാം. ഫസ്റ്റ് ബ്രിക്ക്, നമ്മുടെ ബ്രിക്ക് മാഷിനറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം വെക്കുന്ന ബ്രിക്ക് ആണ് ക്വീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യു യു ഒ ഇ ഒ ഐ എൻ. ഓക്കെ, ക്യു യു ഇ എൻ വന്നിട്ട് നമ്മുടെ ബ്രിക്ക് വന്നിട്ട് ലോഞ്ചിറ്റ്യൂഡിനലി കട്ട് ചെയ്യുന്നതാണ് ക്യു യു ഇ ഇ എൻ. ക്യു യു ഒ ഐ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഏറ്റവും അറ്റത്ത് വെക്കുന്ന, ഏറ്റവും എന്താ പറയുക, ഏറ്റവും എഡ്ജിൽ വെക്കുന്ന ബ്രിക്കിന് പറയുന്നതാണ് ക്യു യു ഒ ഐ എൻ. ഓക്കെ, ക്വീൻ, ഇതാണ് ഒരു ബുൾനോസ് ബ്രിക്ക്. ഓക്കെ, ഇത് കുറേ ഉണ്ട്, ഒരെണ്ണമല്ല. ചാനൽ ബ്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്ക് മോൾഡഡ് ഇൻ സാപ്പ് ഓഫ് ഗട്ടർ ഓർ ചാനൽ. ഓക്കെ, മീൻസ് ബ്രിക്കിന് വന്ന ചെറിയൊരു ചാനൽ കാണും. ഓക്കെ, ചാനൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗ്രൂവ് പോലെ കാണും. എന്തിനാണ് അതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡ്രെയിനിന് വേണ്ടി. ഇത് ഈ ടൈപ്പ് ബ്രിക്സ് വന്നിട്ട് ഡ്രെയിനേജിന് വേണ്ടിയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, യൂസ്ഡ് ആസ് ഫങ്ഷൻ ആസ് ഡ്രെയിൻ. ഓക്കെ, ഇതാണ് ചാനൽ ബ്രിക്ക്. ഇങ്ങനെയും ചാനൽ ബ്രിക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, കോപ്പിംഗ് ബ്രിക്സ്. കോപ്പിംഗ് ബ്രിക്സ് എന്താ, ബ്രിക്സ് ആർ മേഡ് ഓഫ് യൂണിറ്റ് തിക്നെസ് ഓഫ് വോൾ ഓൺ വിച്ച് കോപ്പിംഗ് ഈസ് ടു ബി പ്രൊവൈഡഡ്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോളിനൊന്നും കേടുപാടുകളൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ കോപ്പിംഗ് ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, നമ്മുടെ സാധാരണ വോളില് മീൻസ് പാരപെറ്റ് വോളിലും പിന്നെ സാധാരണ നമ്മൾ പാർട്ടീഷൻ വോളിലൊക്കെ കോപ്പിംഗ് ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, കോപ്പിംഗ് ബ്രിക്സ് വന്നിട്ട് ഒറ്റ തിക്നെസ്സിലേ എടുത്തുള്ളൂ. ഓക്കെ, അതാണ് വന്നിട്ട് കോപ്പിംഗ് ബ്രിക്സ്, ഒരൊറ്റ സ്ട്രെച്ചിലേ എടുത്തുള്ളൂ. മീൻസ് വോൾ കൺസ്ട്രക്ട് ചെയ്ത് അതിന്റെ മേളിലായിരിക്കും കോപ്പിംഗ് ബ്രിക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ട് കോപ്പിംഗ് ബ്രിക്സിന്റെ ഫോംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചാംഫേർഡ്, പിന്നെ ഹാഫ് റൗണ്ട് സാഡിൽ ബാക്ക്. ഓക്കെ, ഇത് വന്നിട്ട് ഹാഫ് റൗണ്ട് ബ്രിക്സ് ആണ്. ഇന്ന് വന്ന് ഹാഫ് റൗണ്ട് തന്നെയാണ്, അതിൽ ചെറിയൊരു ഗ്രൂവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഴ വരുമ്പം ആ ഗ്രൂവിൻ്റെ അകത്തുകൂടെ പോയിട്ട് വെള്ളം താഴോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഗ്രൂവ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിന് പറയുന്നതാണ് ത്രോട്ടി. ഇതിൽ വന്നിട്ട് ഹാഫ് റൗണ്ടും ഉണ്ട്, പിന്നെ വന്നിട്ട് ചാംഫേർഡ് ബ്രിക്സും ഉണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് ഇത് വന്നിട്ട് നമ്മുടെ ബ്രിക്ക് മാഷിനറിയിൽ ഉള്ളതാണ്. ഓക്കെ, കോപ്പിംഗ് ബ്രിക്സ് ബ്രിക്ക് മാഷിനറിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് വന്നിട്ട് ആണ് സാഡിൽ ബാക്ക്. ഓക്കെ, സാഡിൽ ബാക്കിന്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്തൊന്ന് കൗനോസ് ബ്രിക്സ്. കൗനോസ് ബ്രിക്ക് വന്നു കഴിഞ്ഞാൽ ബ്രിക്സ് മൗൾഡഡ് വിത്ത് ഡബിൾ മൂൺ ബുൾ നോസ് ഓൺ വൺ എൻഡ്. ഓക്കെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾനോസിന് വൺ എൻഡ് റൗണ്ടഡ് ആയിരിക്കും, പക്ഷേ കൗനോസ് ബ്രിക്കിന് രണ്ട് എൻഡും റൗണ്ടഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് കൗനോസ് ബ്രിക്സ്. ഇത് മാഷിനറി കഴിഞ്ഞ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കൗനോസ് ബ്രിക്സ്. ഓക്കെ, ആ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത്. കർവഡ് സെക്ടർ ബ്രിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സ് ആർ ഇൻ ദ ഫോം ഓഫ് കർവ്ഡ് സെക്ടർ. ഓക്കെ, യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സർക്കുലർ ബ്രിക്ക് മാഷിനറി പില്ലേഴ്സ്, ബ്രിക്ക് ചിമിനീസ് എക്സെട്ര. ഓക്കെ, കർവഡ് സെക്ടർ ബ്രിക്സ് വന്നിട്ട് നമ്മൾ കർവഡ് വോൾസിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പില്ലേഴ്സ്, ചിമിനീസ്. ചിമിനീസ് ഒക്കെ അറിയാലോ, വലിയ വലിയ ചിമിനീസിലൊക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കർവഡ് സെക്ടർ ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ്
കർവ്ഡ് സെക്ടാർ ബ്രിക്സ് ഓക്കെ ഒരു കർവ് നേച്ചർ കാണും ഹോളോ ബ്രിക്സ് ഓർ സെല്ലാർ ബ്രിക്സ് ഓർ കാവിറ്റി ബ്രിക്സ് ഹോളോ ബ്രിക്സിന് അടുത്ത പേര് എന്താണ് സെല്ലാർ ബ്രിക്സ് അല്ലെങ്കിൽ കാവിറ്റി ബ്രിക്സ് ഈ രണ്ട് പേരും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ബ്രിക്സ് ഹാവ് വാൾ തിക്നെസ് എബവ് 20 to 25 mm ഓക്കെ light in weight and about one third of weight of ordinary bricks of same size okay cellar bricks le rendu cell means adinte rendu holes le means thickness vandu 20 to 25 mm aanu pinne vandu ad light weight aayirikum idana hollow bricks okay paving bricks endaa nu vechaina nammal bricks from clay contain high percentage of iron alinga iron oxide okay resist abrasive action of traffic mainly paving bricks endina use cheyna paving nu parnale road construction vendiya use cheyana artham okay therefore bricks from clay contain high percentage of iron aa bricks naanu parayunnathu paving bricks iron content koodululla bricks aanu paving bricks idu vannittu abrasive action resist cheyum okay idana paving bricks actually kandu kanna interlock aanu thonum pakshe interlock alla idu vanna paving bricks aanu njan internet search cheyidappo enik ee oru picture aanu kittiyathu fire clay nu parna ina it is a refractory clay which is capable of resisting their temperature maximum refractory clay ennu parnayina nammude acid basic angandikkulla salathu vannittu nammude brick in theymanangalokka theymanalla brick pettunu disintegrate cheyanulla chances undu therefore refractory clay aanu nammude maximum use cheynaru pinne vannittu oru vaadu temperature means nammude brick thanne undaakumbum aa samayathu nammude high temperature arku use cheyanu അപ്പോൾ അവിടെ ഇരിക്കുന്ന ബിൽഡിംഗ് എല്ലാം വന്ന് ചിലപ്പോൾ അതിനുള്ള കുഴപ്പങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് സോ ആ ഒരു ബിൽഡിങ്ങിന് പ്രത്യേക ടൈപ്പ് ക്ലേ വെച്ചിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത് ഓക്കെ അതിന് പറയുന്ന പേരാണ് റിഫ്രാക്ടറി ക്ലേ ഓക്കെ അതിന് ഫയർ ക്ലേ എന്ന് പറയും ഓക്കെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫയർ ബ്രിക്സ് ക്രൂസിബിൾ ലൈനിങ്സ് മെറ്റീരിയൽസ് ഓഫ് ഫർണസസ് and hollow tiles etc okay fire brick ipo njan parna endanu fire clay endanu parna adiyil undakkunna bricks aanu fire bricks pinne crucibles use cheyyan pinne lining of furnaces nu parna adine bayangara high temperature aayirikkum furnaces okke appo adine nammal ee type fire clay bricks aayirikkum use cheyyana pinne vandittu hollow tiles nammal use cheyyum okay classification of fire clay based upon fire resisting capacity okay ഫയർ ക്ലേ വന്നിട്ട് ഫയർ റെസിസ്റ്റിംഗ് കപ്പാസിറ്റിയിൽ ഉള്ള ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് ഹൈ ഡ്യൂട്ടി ഫയർ ക്ലേ ക്യാൻ റെസിസ്റ്റ് ടെമ്പറേച്ചർ അപ് ടു 1482 ഡിഗ്രി സെൽഷ്യസ് to 1646 ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ഒരു 1400 to 1700 ഡിഗ്രി സെൽഷ്യസ് ഓക്കെ അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം ഓക്കെ ആ ഒരു റേഞ്ചിലായിരിക്കും ഹെവി ഹൈ ഡ്യൂട്ടി ഫയർ ക്ലേ ബ്രിക്സ് ഉണ്ടാക്കുന്നത് ഓക്കെ മീഡിയം ഡ്യൂട്ടി ഫയർ ക്ലേ ബ്രിക്സ് വന്നിട്ട് 1318 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 1482 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഓക്കെ ലോ ഡ്യൂട്ടി ഫയർ ക്ലേ വന്നിട്ട് ക്യാൻ റെസിസ്റ്റ് അപ് ടു 870 ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ഫയർ ബ്രിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാക്കുന്ന ബ്രിക്സ് ആണ് ഫയർ ബ്രിക്സ് ഓക്കെ ഫയർ ബ്രിക്സ് വന്നിട്ട് വൈറ്റ് കളർ ആയിരിക്കും ഓക്കെ ഫയർ ബ്രിക്സ് മൂന്ന് ടൈപ്പ് ഉണ്ട് ആസിഡ് ബ്രിക്സ് വന്നിട്ട് ഓർഡിനറി ഫയർ ബ്രിക്സ് അല്ലെങ്കിൽ സിലിക്ക ബ്രിക്സ് ഓക്കെ രണ്ട് ഇതിന്റെ എക്സാമ്പിൾ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ട് ചോദിക്കും ഓക്കെ ബേസിക് ബ്രിക്സ് വന്നിട്ട് ഡോളോമൈറ്റ് ന്യൂട്രൽ ബ്രിക്സ് വന്നിട്ട് ക്രോമൈറ്റ് ബ്രിക്സ് അല്ലെങ്കിൽ ഹൈ അലുമിന ബ്രിക്സ് രണ്ടും എല്ലാം പഠിച്ചേ പറ്റൂ ഓക്കെ
അതിൻ്റെ പേരുകളൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ ചെറിയൊരു ഷോർട്ട് കട്ട് ഞാനിപ്പോൾ പറയാം. ഓക്കെ, ശ്രുതി അഖിലിനെ കല്യാണം കഴിക്കുമ്പോൾ ഫയർ വന്നു. ഓക്കെ, ഓർത്ത് വെക്കുക, ശ്രുതി അഖിലിനെ കല്യാണം കഴിക്കുമ്പം ഫയർ വന്നു. ഓക്കെ, എസ് വന്നിട്ട് സിലീഷ്യസ് ബ്രിക്ക്, അഖിലിലെ എ വന്നിട്ട് ആസിഡിക് ബ്രിക്സ്, ഫയർ വന്നിട്ട് ഓർഡിനറി ഫയർ ബ്രിക്സ്, ഓർത്ത് വെക്കുക. അടുത്ത് വന്നിട്ട് ബാസ്കറ്റ് ബോളിൽ ഡോളോ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ബാസ്കറ്റ് ബോളിൽ ഡോളോ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ബാസ്കറ്റിലെ ബി വന്നിട്ട് ബേസിക് ബ്രിക്സ്, ഡോളോ വന്നിട്ട് ഡോളോമൈറ്റ്. ഓക്കെ, ന്യൂക്ലിയസിന്റെ അകത്ത് കോബ്ര സ്നേക്ക് ഉണ്ടായിരുന്നു, അതിനു ഹൈ അലുമിനിയം പോയിസൺ ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ബ്രിക്സ്, കോബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോമൈറ്റ്, ഹൈ അലുമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ അലുമിന ബ്രിക്സ്, ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തത് വന്നിട്ട് ഡിഫെക്ട്സ് ഇൻ ബ്രിക്സ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ബ്രിക്സ് ഉണ്ടായിക്കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ബ്രിക്സിന് വന്നിട്ട് ഡിഫെക്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഡിഫെക്ട്സ് ഇൻ ബ്രിക്സ് ആർ ബ്ലാക്ക് കോർ, ബ്ലോട്ടിംഗ് ഓഫ് ബ്രിക്സ്, ബ്രിക്ക് ക്രാക്കിങ്, ബ്രിക്ക് സ്പാലിങ്, ചപ്സ്, എഫ്ലോറസെൻസ്, ലാമിനേഷൻ ബ്രിക്സ്, ലൈം ബ്ലോയിങ്, ഓവർ ടേണിങ് ബ്രിക്സ്, സ്പോട്സ്, പിന്നെ അണ്ടർ ബർണിങ് ബ്രിക്സ്. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് നോക്കാം അതിൽ ഓരോന്നോരോന്നായിട്ട്. ബ്ലാക്ക് കോർ വന്നിട്ട് ഇംപ്രോപ്പർ ബേണിങ് ഇൻ പ്രൈം കോസ്. ഓക്കെ, ശരിക്കും നമ്മുടെ ബ്രിക്സ് വന്നിട്ട് ശരിക്കും ബേൺ ചെയ്തില്ലെങ്കിൽ ബ്ലാക്ക് കോർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബ്രിക്സ് കണ്ടെയ്ൻസ് ബിറ്റുമിനസ് മാറ്റർ ഓർ കാർബൺ, ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി റിമൂവ്ഡ് ബൈ ഓക്സിഡേഷൻ വൈ കോമൺലി എക്സ്പീരിയൻസ് സച്ച് പ്രോബ്ലം. ഓക്കെ, ബ്രിക്സിൽ വന്നിട്ട് ബിറ്റുമിനസ് മാറ്റർ കാണും അല്ലെങ്കിൽ കാർബൺ കാണും, അത് വന്നിട്ട് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട്. എങ്ങനെയാണ് റിമൂവ് ചെയ്ത് ഓക്സിഡേഷൻ, ബ്രിക്ക് ബേൺ ചെയ്യുമ്പോഴാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്കെ, അത് വന്നിട്ട് ശരിക്കും ബേൺ ചെയ്തില്ലെങ്കിൽ ബ്ലാക്ക് കോർ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ബ്ലാക്ക് കോർ നടന്നിട്ടുള്ള ബ്രിക്സ്. ഓക്കെ, ബ്ലോട്ടിംഗ് ഓഫ് ബ്രിക്സ്, സ്പോഞ്ചി സ്വെല്ലൻ മാസ് ഓവർ ദ സർഫേസ് ഓഫ് ബേൺഡ് ബ്രിക്സ്. ഓക്കെ, നമ്മുടെ ബ്രിക്സ് വന്നിട്ട് നല്ല വീർക്കും, നമ്മുടെ ഇപ്പൊ സ്പോഞ്ച് ഒക്കെ എങ്ങനെയാണ് അതുപോലെ വീർക്കും. ഓക്കെ, സ്വെല്ലൻ എന്ന് പറഞ്ഞാൽ വീർക്കുന്നതിന് പറയുന്നത് സ്വെല്ലൻ. ഓക്കെ, ദ പ്രസൻസ് ഓഫ് എക്സസ് കാർബോണീഷ്യസ് മാറ്റർ ആൻഡ് സൾഫർ ഇൻ ബ്രിക്ക് ക്ലേ ഈസ് ദ മെയിൻ കോസ് ഓഫ് ബ്ലോട്ടിങ്. ഓക്കെ, കാർബോണീഷ്യസ് മാറ്ററും സൾഫറും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ബ്രിക്ക് ക്രാക്കി, സ്ട്രേറ്റ് ക്രാക്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ഫ്രം വൺ ലോങ് സർഫേസ് വിൽ ഡെവലപ്പ്. ഓക്കെ, കൺസിഡറബ്ലി റാപ്പിഡ് ഡ്രൈ ഈസ് ദ കോസ് ഓഫ് സ്ട്രേറ്റ് ക്രാക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ചെയ്യുകയാണെങ്കിൽ ബ്രിക്കിന് ക്രാക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് വേണം ബ്രിക്ക് ഡ്രൈ ചെയ്യാനായിട്ട്, പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ പാടില്ല. ഇതാണ് ക്രാക്കി. ഓക്കെ, ഇങ്ങനെയും പറയാം, ഇമാജിനറി മീൻസ് ബ്രിക്ക് പ്രാഷണറിയാണ്, അതിന് വെച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ക്രാക്ക് റൈറ്റ് ആംഗിൾസിൽ ക്രാക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബ്രിക്ക് സ്പാലിങ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇറഗുലർ പോർഷൻ ഓഫ് ബ്രിക്ക് ഈസ് ബ്രേക്ക് എവേ ഓർ ഫോൾ ഓഫ്. ഓക്കെ, ബ്രിക്കിൽ വന്നിട്ട് ഇറഗുലർ പോർഷൻ, കറക്റ്റായിട്ടുള്ള പോർഷൻ അല്ലാത്ത ഭാഗം വന്നിട്ട് അതിൽ നിന്ന് അടർന്നു മാറും, അതിന് പറയുന്നതാണ് ബ്രിക്ക് സ്പാലിങ്. ഓക്കെ, ഹീറ്റ് ഓഫ് വാട്ടർ ഇൻസൈഡ് ദ ബ്രിക്സ് ക്യാൻ കോസ് സ്പാലിങ്. ഓക്കെ, ബ്രിക്കിലുള്ള വാട്ടറുടെ ഹീറ്റ് വന്നിട്ട് ആണ് ബ്രിക്ക് സ്പാലിങ് ഉണ്ടാവാനുള്ള ചാൻസസ്. ഇതാണ് ബ്രിക്ക് സ്പാലിങ്ങിൻ്റെ ഒരു പിക്ചർ.
ചഫ്സ്. ഓക്കെ, ചഫ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടായിട്ടുള്ള ബ്രിക്സ്, റിഫ്രാക്ടറിയിൽ നിന്ന് വരുന്ന ബ്രിക്സ് വന്നിട്ട് പെട്ടെന്ന് റെയിൻ, വെള്ളം ഫോൾ ആയി കഴിഞ്ഞാൽ ഡിഫോമേഷൻ സംഭവിക്കും, ബ്രിക്കിന് ഡിഫോമേഷൻ ഷേപ്പ് മാറും. ഓക്കെ, അപ്പൊ ആ ഒരു ഇതിന് പറയുന്നതാണ് ചഫ്സ്. ഓക്കെ, ഇതാണ് ചഫ്സ് നടന്ന ബ്രിക്സ്. എഫ്ലോറസൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ presence of grey or white powder patches on brick surface is efflorescence indicator. okay, നമ്മുടെ ബ്രിക്സിൽ വന്നിട്ട് ആൽക്കലീസ് കൂടുതലുണ്ടായി കഴിഞ്ഞാൽ വൈറ്റ് പൗഡർ ഉണ്ടാവും. ഓക്കെ, ബ്രിക്സിൻ്റെ മേളിൽ വൈറ്റ് പൗഡർ ഉണ്ടാവും, വൈറ്റ് പാച്ചസ് ഓഫ് പൗഡർ ഉണ്ടാവും. ഓക്കെ, അതിനാണ് എഫ്ലോറസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എഫ്ലോറസൻസ് നടന്ന ബ്രിക്ക്. ഓക്കെ, ലാമിനേഷൻ ബ്രിക്സ്. ലാമിനേഷൻ ബ്രിക്സ് എന്താണെന്ന് വെച്ചാൽ തിൻ ലാമിന ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ ബ്രിക്ക് ഫേസസ് വിച്ച് വെതർ ഔട്ട് ഓൺ എക്സ്പോഷർ. ഓക്കെ, നമ്മുടെ എക്സ്പോഷർ കാരണം ബ്രിക്സിൽ ഒരു ലാമിന പോലെ ഉണ്ടായിട്ട് അത് വന്നിട്ട് അതിൽ നിന്ന് അടർന്നു വീഴും, അതിന് പറയുന്നതാണ് ലാമിനേഷൻ ബ്രിക്സ്. ഓക്കെ, അതെങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രാപ്ഡ് എയർ ഇൻ വോയിഡ്സ് ഓഫ് എയർ ക്യാൻ കോസ് ലാമിനേഷൻ. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് സ്പോട്സ്. സ്പോട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പിക്ചറിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രിക്സിൽ വന്നിട്ട് കറുത്ത കറുത്ത ചെറിയ ചെറിയ സ്പോട്സ് ഉള്ളതാണ് സ്പോട്സ് എന്ന് പറയുന്നത്. സ്പോട്സ് ഫോം ആവുന്നതാണ് സ്പോട്സ്. ഓക്കെ, സ്പോട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡാർക്ക് സ്പോട്സ് ഓൺ ബ്രിക്ക് സർഫേസ്. ഓക്കെ, ബ്രിക്ക് സർഫേസിൽ ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ട് വരുന്നതാണ് സ്പോട്സ് എന്ന് പറയുന്നത്. ദ പ്രസൻസ് ഓഫ് അയൺ സൾഫൈഡ് ഇൻ ക്ലേ ബ്രിക്ക് ഈസ് ദ മെയിൻ കോസ് ഓഫ് സോൾട്ട് സ്പോട്സ്. ഓക്കെ, സ്പോട്സിന് കാരണം എന്താണ്? അയൺ സൾഫൈഡ് ഉണ്ടെങ്കിൽ സ്പോട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അണ്ടർ ബർണിംഗ് ഓഫ് ബ്രിക്സ്. ഓക്കെ, വെൻ ബ്രിക്സ് ആർ നോട്ട് ബേൺഡ് ടു കോസ് കംപ്ലീറ്റ് വെരിഫിക്കേഷൻ ദ ക്ലേ ഈസ് നോട്ട് സോഫ്റ്റൻ ബിക്കോസ് ഓഫ് അൺസഫിഷ്യൻറ്റ് ഹീറ്റ് ആൻഡ് പോർസ് ഈസ് നോട്ട് ക്ലോസ്ഡ്. ഓക്കെ, കറക്റ്റായിട്ട് ഹീറ്റ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന പോർസ് ഒന്നും ക്ലോസ് ആവാതാവും. ഓക്കെ, അതിനാണ് പറയുന്നത് അണ്ടർ ബർണിംഗ് ഓഫ് ബ്രിക്സ്. ബ്രിക്സ് വിത്ത് ലോ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് ഹൈ വാട്ടർ അബ്സോർപ്ഷൻ വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അങ്ങനത്തെ ബ്രിക്സ് വന്നിട്ട് കംപ്രസീവ് സ്ട്രെങ്ത് കുറവായിരിക്കും, പിന്നെ വലുതായിട്ട് വാട്ടർ നന്നായിട്ട് വാട്ടറും അബ്സോർബ് ചെയ്യും. ഓക്കെ, അണ്ടർ ബർണിംഗ് ഓഫ് ബ്രിക്സ്. പിന്നെ അത് വന്നിട്ട് ഡൾ സൗണ്ട് ആവും. നമ്മൾ സാധാരണ ബ്രിക്സ് എറിയുമ്പം അത് റിംഗിങ് സൗണ്ട് ആവും, ഇത് വന്നിട്ട് ഡൾ സൗണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ സ്പെഷ്യൽ ക്ലേ മെറ്റീരിയൽസും സ്പെഷ്യൽ ക്ലേ മെറ്റീരിയൽസ് നോക്കാം. ഈ ക്ലാസ്സിൽ വന്നിട്ട് സ്പെഷ്യൽ ക്ലേ മെറ്റീരിയൽസ് നോക്കാം എന്ന് വിചാരിച്ച, പക്ഷെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ല. സോ അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് സ്പെഷ്യൽ ക്ലേ മെറ്റീരിയൽസിനെ പറ്റി നോക്കാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.